നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണ ദിനാശംസകൾ. സദ്യവട്ടം ഒരുങ്ങിക്കഴിഞ്ഞു, സദ്യവട്ടങ്ങളും വിഭവങ്ങളുമെല്ലാം തയ്യാറായി കഴിഞ്ഞു. റിപ്പോർട്ടറിൻ്റെ സദ്യവട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവോണ സദ്യ, നാളത്തെ രാഷ്ട്രീയ നായകരുടെ അഥവാ ഇന്നത്തെ രാഷ്ട്രീയ ചർച്ചകളിലെ താരങ്ങളുടെ ഓണത്തല്ലാണ്. ഇന്നിൻ്റെ വാർത്താമുറികളെ ചൂട് പിടിപ്പിക്കുന്നവർ നമ്മുടെ രാഷ്ട്രീയ താരങ്ങൾ. രാഷ്ട്രീയം പറയാതെ ഓണസദ്യ ഉണ്ണുന്നു, ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, ഓണത്തല്ല് കൂടുന്നു. സ്വാഗതം ഓണത്തല്ല് രണ്ടാം ഭാഗത്തിലേക്ക്. കോൺഗ്രസിന്റെ കരുത്തുറ്റ സ്ത്രീ ശബ്ദം, കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, എസ് എഫ് ഐ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നായകൻ പി എം ആഷോ, വാർത്താമുറിയിലെ ഇടിമുഴക്കം ഡിവൈഎഫ്ഐയുടെ മുൻ ട്രഷറർ എസ് കെ സജീഷ്, യൂത്ത് കോൺഗ്രസിന്റെ പോരാളി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാക്കൂട്ടത്തിൽ, ബി ജെ പി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് ടി പി ജയചന്ദ്രൻ, എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പി കെ നവാസ്, കെ പി സി സി നിർവാഹ സമിതി അംഗം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷറഫ് അലി, ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി ആർ ശിവശങ്കർ, ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സരാജ്, സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്ത ജെറോം. പലപ്പോഴും നമ്മൾ ചർച്ചയ്ക്ക് പുറത്തുള്ള വേദികളിൽ ഇവരെ രണ്ടുപേരെ സയാമീസ് ഇരട്ടയെ പോലെ കാണുന്നത്, നമ്മുടെ സലോജും വസീഫും. അതെന്താ രഹസ്യം? പലപ്പോഴും നിങ്ങൾ ഒരുമിച്ചാ വരുത്, ചർച്ചയ്ക്കാണെങ്കിൽ ശരി, ഒരുമിച്ചൊരു പരിപാടി ഉണ്ടെങ്കിൽ രണ്ടുപേരും സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് ആ രീതിയിൽ പോകുന്നേ ഉള്ളൂ. അല്ലാതെ ഒരു സൗഹൃദം ഉണ്ടോ ഈ സംഘടനയ്ക്ക് അപ്പുറം? തീർച്ചയായിട്ടും എസ് എഫ് ഐ കാലം പോലെ സൗഹൃദമുണ്ട്. സരോജ് പൊതുവെ ഒരു സൗമ്യ പ്രിയനാണ്. അതായത് ഈ ചർച്ചകളിൽ ഇങ്ങനെ ഫയറിനാവുന്നതിനേക്കാൾ പറയുന്ന കാര്യങ്ങൾ കനത്തതായിരിക്കും. അങ്ങനെയാണോ പൊതുവെ വീട്ടിലും അധികം സംസാരിക്കത്തില്ലേ? ഞാൻ വന്നിരുന്നത് സനോജിന്റെ അടുത്തായിരുന്നു, അപ്പൊ എന്നെ വസീഫ് എണീപ്പിച്ച് ഇങ്ങോട്ട് മാറ്റിയിരുത്തി. ചോദ്യം എന്തോ സംഗതി ഉണ്ട്? അതിലെന്തോ സംഗതി ഉണ്ട്, കൂടപ്പുറപ്പുകളാ അല്ലേ? സനോജ് എങ്ങനെ ജീവിതമൊക്കെ? ഓ, നന്നായി പോകുന്നു. സനോജിന്റെ ഭാര്യ ജേർണലിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതെ അതെ, ആണാ പി ആർ അവരാ കംപ്ലീറ്റ് അറിയാം. ഉപദേശകരുണ്ടോ? അത്യാവശ്യം. അപ്പം ഇപ്പം ശരിക്കും കോളേജിൽ പഠിച്ച് പുറത്തിറങ്ങി ഉടനെ കല്യാണം കഴിച്ചു, പ്രണയവിവാഹമായിരുന്നു. ആദ്യം ആരാ പറഞ്ഞെ? സനോജാണോ പറഞ്ഞേണ്ടോ? സനോജനായിരിക്കും അന്ന് വസീഫിനോട് പറഞ്ഞിരുന്നു. ആരാ പറഞ്ഞത് ഓർമ്മിക്കുന്നില്ല. അതിലേക്ക് മനസ്സിലായി, അത് പുള്ളിക്കാരിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ സമയത്ത് കോളേജിന്റെ ആ പാതിചാരിയ വാതിലിന്റെ ഇപ്പുറത്ത് ആ വിജാവിരി ഇളവിയ ഭാഗത്ത് വന്ന് നിന്ന് നോക്കി. വല്ലാത്ത സമയത്ത് ജസ്ന ഇടക്കിടക്ക് ഇപ്പോഴും ഓർക്കുന്ന വേണേ മെസ്സേജ് ഞാൻ കാണിച്ചതാ. സനോജ, അത് കലാപമുയർത്തിയ കല്യാണം ആയിരുന്നു അതോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ സമാധാനപരമായി? പ്രശ്നങ്ങളൊന്നും ആണോ? അപ്പം ഇടയ്ക്ക് ഈ പ്രസംഗിക്കാനൊക്കെ പോകുന്ന സമയത്ത് പോയിന്റ് ഒക്കെ തരുമോ? അങ്ങനെ ചർച്ച ചെയ്യൂ, രാഷ്ട്രീയം വീട്ടിൽ ചർച്ച ചെയ്യൂ. ആയിരുന്നു ഒരേ സംഘടനയിൽ തന്നെ പ്രവർത്തിച്ചു വന്ന അല്ലേ? അബിൻ, അബിൻ്റെയും പ്രണയവിവാഹമായിരുന്നു? ചെറുതായിട്ട് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ചില ആൾക്കാർ തമ്മിൽ ചോദിക്കും പ്രണയവിവാഹമാണോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട്, ഈ ചെറുതായ പ്രണയം എന്താ? ചെറുതായ പ്രണയം. സിനിമ ഇറക്കാൻ പറ്റുന്ന കഥയുള്ള ആളാണ് എസ് കെ സജീഷ്. എസ് കെ സജീഷ് ഞാനാണ് മതില് ചാടിച്ചത്. മതില് ചാടിച്ചത് ഞാനാ, മതില് ചാടിച്ചത്. ഇയാള് ജാഥയില, സ്റ്റേറ്റ് ജാഥയില്. സീരിയസ് ആയിട്ട് മതില് ചാട്ടം. മതില് ചാട്ടെന്നൊക്കെ ഈ ഏരിയയില് വേറെ പ്രയോഗമാണ്. ഞങ്ങളൊരു ജാഥയായിരുന്നു, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥയാണ്. 34 ദിവസം നടക്കണം. അങ്ങനെ കാസർഗോഡ് നമ്മൾ നടത്താരംഭിച്ച് പയ്യന്നൂരെത്തി. പയ്യന്നൂർ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടാണ്. അപ്പൊ ഒരാൾ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഒരോട്ടാണ് അന്ന് ഓടിയതാണ് ഇയാള്. ആ ഭക്ഷണത്തിനിടെ ഇയാളുടെ വൈഫ്, ഓട്ടമായിരുന്നു ഇയാളുടെ വൈഫ്, വസീഫും സംഘവും പിന്നെ അവിടെ ഹോസ്റ്റലിൽ നിന്ന് മതിൽ ചാടിച്ച്. ബാക്കി വസീഫ് പറയും, ബാക്കി വസീഫ് പറയും. വൈഫിന്റെ പേരെന്തായിരുന്നു? വൈഫിന്റെ പേര് അറിയാലോ എസ് കെ. ജോസ്ന. വൈഫിന്റെ പേര് പറഞ്ഞത് അതല്ല, ഞാനേ അയാള് പറയാന്നാ ചോദിച്ചത്. സംഭവം പറയാം എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. വൈഫിന്റെ പേരെന്തായിരുന്നു? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഹോസ്റ്റലിൽ താമസിക്കുന്ന നമ്മളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു ജോസ്ന. ആ ഉണ്ട്, ബേബി മെമ്മോറിയലിലെ. അതാ പറയരുത്, ഞാൻ പറയുന്നതായിരിക്കും നന്നാവ്. അല്ലല്ല, കുറച്ച് രഹസ്യങ്ങൾ അറിയാനുണ്ട്, ഒന്ന് കേക്കട്ടെ. സ്വാഭാവികമായും ചില എതിർപ്പുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരത് ഒഴിവാക്കാൻ വേണ്ടി
ഞങ്ങൾ വിവാഹം കഴിക്കുന്നത് വേണ്ട എഴുതിയിട്ട് അവർ എന്താണ് ഹോസ്റ്റലിൽ ചാടിച്ചോണ്ട് പോയിക്കോ. അല്ല അല്ല, അവര് അത് തടയാൻ വേണ്ടിയുള്ള, ഞാൻ നാട്ടിലില്ലല്ലോ, യാതയിലാണെന്ന് അറിയാം. ആ സമയത്ത് അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കളയാൻ ശ്രമിച്ചു. നല്ല ഉണരുൺ വളരെ അതിൽ പറയുന്ന വസീഫ് പറയുമ്പോൾ കേൾക്കാൻ ചാടിച്ചെന്ന് പറയൂ. അല്ല, ഞങ്ങള് നഴ്സിംഗ് കോളേജിന്റെ പുറകിലേക്ക് അപ്പം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എസ് കെയുടെ ഫോൺ വരുന്നുണ്ട്. അപ്പൊ നിഖിലും ഞാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പൊ എന്റെ ഒരു കാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ കാറിലുള്ള ആളുകളെ, ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് മെഡിക്കൽ കോളേജിൽ ഇറങ്ങണം, നിങ്ങൾ അവിടുന്ന് ബസ് പോകണം എന്ന് പറഞ്ഞു. നാട്ടിലേക്ക് പോകുന്നു, അവരെ ഇറക്കി വിട്ട് മുഴുവൻ പറയണം, അതിനങ്ങോട്ട് പോയിക്കുന്നു. അപ്പൊ നഴ്സിംഗ് ഞങ്ങള് അന്ന് ഒരു യൂണിവേഴ്സിറ്റിയുടെ, ഞങ്ങള് ഒക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാരവാഹികളായിരുന്നു. അവിടെയൊക്കെ കലോത്സവം നടത്തി, അതിന്റെ എല്ലാ ഈ റൂട്ടും നമുക്കറിയാം. അവിടെ ഈ ഉള്ളോട്ടുള്ള വഴി, കാരണം ലൈറ്റ് വെക്കുന്നത്, കലോത്സവ സമയത്തൊക്കെ സംഘർഷങ്ങൾ. ആ സമയം കലോത്സവ സമയമായിരുന്നു? കഴിഞ്ഞ സമയം. അപ്പൊ ഇവര് വളരെ നല്ല സ്ട്രോങ് ആയിട്ട് കേട്ടോ, അതാണ് ജോസ്ന. ജോസ്ന വളരെ സ്ട്രോങ് ആയിട്ട് വന്നു നഴ്സിംഗ് കോളേജിന്റെ പുറകിലോട്ട് വന്നു. എങ്ങനെ മതിൽ ചാടിയാണോ വന്നത്? ആദ്യം ബാഗിങ് വന്നു. ബാഗ് വന്നപ്പോ ഇവരെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് ആലോചിച്ചാണ് ഞങ്ങൾ ടെൻഷൻ അടിക്കുന്നത്. ഇപ്പൊ എത്തിക്കണല്ലോ, ഒരു ടെൻഷനും വേണ്ടി വന്നില്ല. ജോസ്നെ കാലെടുത്ത് വെച്ച് ഒരൊറ്റച്ചാട്ടം മതില്. അല്ല, ഇനിയൊരു കാര്യം പറയണം. അതായത് നല്ല രാഷ്ട്രീയ ബോധമുള്ള ആളായിരുന്നു, ഒരു ഇടതുപക്ഷ നിലപാടായിരുന്നു. രാഷ്ട്രീയമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആളല്ല, ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ നിന്നാണ്. ഞങ്ങളൊക്കെ ഈ വസീഫ ആയാലും നിഖിലായാലും ഞങ്ങളൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം അതായിരുന്നു. ഞാനില്ലെങ്കിൽ പോലും, ഞാനില്ലാതെയാണ് സത്യത്തിൽ എന്റെ വിവാഹ വിവരം നടത്തിയത്. ആണല്ലേ, ഞാൻ സ്ഥലത്തില്ലാത്ത സമയത്ത്. രാഹുലിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കണം. ഏതെങ്കിലും ഒരു ഹോസ്റ്റൽ, ഏതെങ്കിലും ഒരു മതിൽ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവും. അതിലാണ് അബിന് സംശയം. ഏത് മതിൽ? അതുമല്ല, എത്ര മതിൽ? അതുമല്ല പ്രശ്നം, അത് കൗണ്ടറാ. ഏത് മതിൽ തെരഞ്ഞെടുക്കും എന്നുള്ളതാണ് അബിന്റെ പ്രശ്നം. അതുമല്ല പ്രശ്നം, അതിന് അബിനും രാഹുലും മാത്രം വിചാരിച്ചാ പോരാ, പുറത്തൊരാളുടെ വേണ്ടേ? അത് വേണം. പക്ഷെ ചില അറിയാത്ത ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടെന്നാ ഞങ്ങള് കേൾക്കുന്നത്. ഞങ്ങൾ പറയാത്ത, ഞങ്ങൾ വളരെ കാലങ്ങളായി, അതായത് ഒരു 2015-16 തൊട്ട് കഴിഞ്ഞ ഒരു 8-9 കൊല്ലമായി ഞങ്ങൾ എന്നും ഒരു 2 പ്രാവശ്യം വിളിക്കുകയും ആഴ്ചയിൽ ഒരു 3 ദിവസം ഒരുമിച്ച് യാത്ര ചെയ്യും. നിങ്ങളെ കുറിച്ച് ഇടക്കാലത്ത് ചേർന്നൊരു കിംവദന്തി എന്ന് പറയുന്നത്, നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് മത്സരിച്ചല്ലോ, അപ്പൊ പരസ്പരം നിങ്ങൾ ഏറ്റുമുട്ടുന്ന രണ്ട് ക്യാമ്പുകളിലാണ് എന്ന തരത്തിൽ ആൾക്കാരൊക്കെ ചില കഥകളൊക്കെ പ്രചരിപ്പിച്ചു. അതിന് എന്തെങ്കിലും വാസ്തവം ഉണ്ടായിരുന്നു? സ്വാഭാവികമായിട്ട് ഒരു മത്സരമായിരുന്നു, പക്ഷെ അത് വളരെ ആരോഗ്യകരമായ മത്സരമായിരുന്നു. ഞങ്ങള് NSU ഭാരവാഹികളായത് ഒരുമിച്ചായിരുന്നു, ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായത് ഒരുമിച്ചായിരുന്നു. അതിലുപരി ഞങ്ങൾ സെറ്റ് ആകുന്നു എന്ന് മാത്രമല്ല സെറ്റ് ചെയ്താകുന്നു. അതായത് ഞാൻ വരാൻ വേണ്ടി അബിന് സെറ്റ് ചെയ്തിട്ട് മത്സരിച്ചതല്ല, ഇവര് അതിനകത്ത് സെറ്റ് ഇടുന്നല്ലേ, മൊത്തത്തിലൊരു സെറ്റ് ഇടുന്നത്. ഞങ്ങളെ യൂത്ത് കോൺഗ്രസ് ഈ ഞങ്ങളുടെ ഒരു പാർട്ടി സംവിധാനം വെച്ച് ഒരാളാകുമ്പോൾ അപ്പുറം മറ്റൊരാളായില്ലെങ്കിൽ ഒരാൾക്കും ആവാൻ പറ്റില്ല. ചെറിയ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടല്ലോ, ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതായത് ഞങ്ങളുടെ പാർട്ടിയിൽ, ഇപ്പൊ പറയണേന്നും കുഴപ്പം, ഞങ്ങളുടെ പാർട്ടിയിൽ ഈവൻ നമ്പറിലാണ് ഭാരവാഹികൾ വരാറുള്ളൂ. അതിന് ചില കാരണങ്ങളുണ്ട്. അത് ഈവൻ നമ്പറിലാണ് വരാൻ പറ്റുള്ളൂ. അല്ല, അപ്പൊ അതുകൊണ്ട് നേരത്തെ ഇപ്പൊ ഓഡ് നമ്പറും ആവും. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഈവൻ നമ്പറിൽ വരാൻ വേണ്ടി, അത് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ മുൻഗാമികൾ, ഈ ദീപ്തി ചേച്ചിയും ജ്യോതിയണ്ണൊക്കെ ചിരിച്ചു കാണിക്കണയാ, ഞങ്ങളുടെ മുൻഗാമികൾ പഠിപ്പിച്ച ചില, ഞങ്ങൾ സത്യസന്ധരായി പഠിച്ചു, ഞങ്ങൾ സത്യസന്ധരായി പോയി. അതെ, ഞങ്ങളുടെ മുൻഗാമികൾ ഇതൊക്കെ തന്നെ. മത്സരിച്ച സമയത്തെ അബിൻ എന്നോട് പറഞ്ഞതൊക്കെ ഇരിക്കട്ടെ, ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞ എന്റെ ഭാഗ്യം. പക്ഷെ മത്സരം വളരെ ആരോഗ്യപരമായിരുന്നു, ഞങ്ങള് കാര്യമായൊക്കെ വോട്ട് പിടിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്. പക്ഷെ അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ മത്സരം 4 പേര് അറിഞ്ഞു. ഞാൻ നെഗറ്റീവ് അർത്ഥത്തിലല്ല, പോസിറ്റീവ് അർത്ഥത്തിൽ പറഞ്ഞാൽ അത് നിങ്ങളുടെ മത്സരമായിരുന്നു. അതാർത്ഥത്തിൽ അല്ല, അത് തീർച്ചയായിട്ടും ഗ്രൗണ്ട് ലെവൽ തൊട്ട് വോട്ട് ചെയ്ത് ഒരു മൊത്തത്തിലൊരു ഇളക്കം ഉണ്ടായി താഴെത്തട്ട് മുതൽ. ഞാൻ പറഞ്ഞു വന്നത് രാഹുലത്തിൽ നിങ്ങളൊന്ന് ഇളക്കുകയും ചെയ്തു. ഈ രാഹുലിനെ കുറിച്ച് കേട്ട മറ്റൊരു കള്ളക്കഥ, കള്ളക്കഥയാണെന്ന് എനിക്കറിയാം. ആ കള്ളക്കഥ എന്ന് പറയുന്നത്, രാഹുലിന് തൊഴിലില്ല, പക്ഷെ രാഹുൽ ഉപയോഗിക്കുന്ന കാറിന് ഭയങ്കര വിലയാണ്, രാഹുലിന് ഭയങ്കര കാശാ എന്ന് കേട്ടു. ശരിക്കും കാശുണ്ടോ?
അങ്ങനെയല്ല, ഞാൻ ഉപയോഗിക്കുന്ന കാർ എന്ന് പറഞ്ഞത് ഇവിടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാറുകളൊക്കെ തന്നെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ കാർ വാങ്ങുന്നത് എന്തോ ഒരു കൗതുകമാണ്. ഞാൻ കോളേജ് പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് വീട്ടിൽ വണ്ടിയുണ്ട്. എന്റെ അമ്മ ഒരു സെൻട്രൽ ഗവൺമെന്റ് അമ്മ LIC ഓഫീസർ ആയിരുന്നു. ഞാൻ കോളേജ് പഠിക്കുന്ന കാലം തൊട്ട് ഒരു മകനാണോ അതോ അല്ല? സഹോദരിയുണ്ട്. സഹോദരിയുണ്ട്. സഹോദരി ഇപ്പൊ എവിടെയാണ്? സഹോദരി വിവാഹിതയാണ്. അപ്പം അവര് കോൺഗ്രസ് പാരമ്പര്യമാണോ അതോ എല്ലാവരും കോൺഗ്രസ് പാരമ്പര്യമാണ്? കോൺഗ്രസ് പാരമ്പര്യമുള്ളവരാണ്. അപ്പം എനിക്ക് അന്നോട്ട് വാഹനമുണ്ട്. ശരിക്കും വരുന്നത് ഏത് കാലം മുതലാ? ഞാനൊരു 2006 2006 അതായത് സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് വരുന്നു. സ്കൂൾ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് കോളേജിലേക്ക് വരുന്നു. പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ ശരിക്കും ആകർഷണമായത് ഏത് നിലയിലാണ്? കോൺഗ്രസിലേക്ക് വരാനൊരു തീരുമാനം എടുക്കുമല്ലോ ആ ഘട്ടത്തിൽ. എന്റെ അച്ഛൻ ഒരു പ്രാദേശികമായ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. അച്ഛനെ കണ്ടു വന്നു. അച്ഛൻ പ്രാദേശിക പ്രവർത്തകനാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനോട് ഈ കോൺഗ്രസിന്റെ ആശയങ്ങളോടൊരു താല്പര്യം ഉണ്ടാകും. പിന്നെ അച്ഛൻ ചെറുതിലെ മരണപ്പെട്ടു. അപ്പൊ അമ്മ ഈ പുസ്തകം വായിക്കാൻ നന്നായി പ്രേരിപ്പിക്കും. അപ്പം നമ്മൾ ബേസിക് ഒരു ഡിഫോൾട്ട് കോൺഗ്രസ് ആയതുകൊണ്ട് നമ്മൾ വായിക്കുന്ന പുസ്തകം റിലേറ്റഡ് ആണ്. അല്ല, അതിപ്പോ എനിക്കിപ്പോ ഇപ്പോഴും അല്ല, ഇപ്പോഴും എനിക്ക് ചോയ്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇപ്പം അരുൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഞാനെന്ന് പറയുന്ന ആൾക്കൊരു സ്വഭാവ ശൈലി ഉണ്ട്. അപ്പൊ ആ സ്വഭാവ ശൈലി നമ്മുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമല്ലോ. അപ്പൊ എനിക്ക് ഏറ്റവും അടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയതുകൊണ്ടാണല്ലോ ഞാൻ കോൺഗ്രസ് ആകുന്നത്. സംശയം, ഈ പുതിയ നേതൃത്വം യൂത്ത് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരു കാര്യത്തിലൂടെ ക്ലാരിറ്റി വരുന്നത്, അപ്പൊ ഞാൻ എന്റെ പഠനകാലം തൊട്ട് പഠനം കഴിഞ്ഞ കാലം തൊട്ട് ഞാൻ കൃത്യമായി പിന്നെ എന്നാൽ കഴിയുന്ന ആ കാലഘട്ടം തൊട്ടുള്ള ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെടുന്നു. ചെറിയ ബിസിനസ്സുകളിലെ ഇപ്പോഴും ഈ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഓഡിറ്റ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും, കാരണം ഞാൻ ടാക്സ് അടയ്ക്കുന്ന ആളാണ്. അപ്പം എന്റെ സംരംഭം ബിസിനസ് ചെയ്യുന്നുണ്ട്. രാഹുൽ ചെയ്യുന്നുണ്ട്. എന്ത് ബിസിനസ് ആണെന്ന് പറയാൻ പറ്റൂ? ഒന്ന് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ട്രോൾ ഉണ്ടാക്കരുത് കേട്ടോ. അതുകൊണ്ട് പറയാം, വിദ്വാന്മാരാണല്ലോ രണ്ടു ഭാഗത്തും. ആർഷയ്ക്കെതിരെ നിങ്ങളും ഉണ്ടാക്കും, രാഹുലിനെതിരെ നിങ്ങളും ഉണ്ടാക്കും. സത്യമല്ലേ? ഞങ്ങൾ കുറെ സുഹൃത്തുക്കളെ ചേർന്നിട്ട് ഈ കിഡ്സ് വെയറിന്റെ ഒരു ശൃംഖല തുടങ്ങിയിട്ടുണ്ട്. കിഡ്സ് വെയറിന്റെ 0-6 ഏജ് ഗ്രൂപ്പിന്റെ കിഡ്സ് വെയറിന്റെ ഒരു ശൃംഖല തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ പുതുതായിട്ട് നമ്മൾ കുറെ സുഹൃത്തുക്കൾ, നമ്മളെല്ലാ സുഹൃത്തുക്കൾ ചേർന്നിട്ടുള്ള പരിപാടികളാണ്. ഒരു പിന്നെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തേക്ക് രണ്ടും കൂടി മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ടോ? അല്ല, ഈ എന്റെ ബിസിനസ്സുകളുടെ പ്രത്യേകത ഇതെല്ലാം നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്ന സുഹൃത്തുക്കളാണ്. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള സുഹൃത്തുക്കളാണ്. ഓക്കെ. അപ്പൊ അത് നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവരുടെ നിന്ന് മാസം പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇടപെട്ടാൽ മതി. നമ്മുടെ നിയന്ത്രണം മതി, സൂപ്പർവിഷൻ മതി, നമ്മുടെ ഇടപെടൽ അത് മാത്രമേ ഉള്ളൂ. വീട്ടിൽ അമ്മ ഇടയ്ക്ക് നിർബന്ധിക്കാറില്ലേ, മോനെ സമയമായി, രാഹുലെ കാലമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു, രാഹുൽ ഗാന്ധിയെ പോലെ നിന്നാ മതിയോ എന്ന് ചോദിക്കാറുണ്ടോ? ഇപ്പൊ പറയാറില്ല, എനിക്കൊന്നും മടുത്തുന്നു. വാസ്തവത്തില് ഇയാൾക്ക് ഉപദേശമാണ് ഞാൻ കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ രണ്ടാമത്തെ ഉപദേശമായി. എന്തോ ഒരു മനസ്സിലിരിപ്പ് മാത്രമേ ഒരു പ്രയോജനമില്ല, പ്രയോജനപ്പെടണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. ഈ നന്നായി പ്രേമിച്ച് കല്യാണം കഴിച്ചാളാ ഞാൻ. പ്രണയിച്ചു പിന്നെ കേരളവർമ്മയിലെ പ്രണയമായിരുന്നു? കേരളവർമ്മയിലെ പ്രണയമല്ല, അല്ല വെളിയിലുള്ള പ്രണയം. അത് വിവാഹത്തിലെത്തിയില്ല. അതെ, ആ പ്രണയം പുഷ്പിച്ചില്ല. ആ പ്രണയം പുഷ്പിച്ചില്ല. സുന്ദരമായി പ്രണയിച്ചതാണ്, സുന്ദരമായിട്ട് വിവാഹവും കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും നല്ല ക്രിട്ടിക്ക് എൻ്റെ മകനും ഭാര്യയാണ്, എൻ്റെ ചാനൽ ചർച്ചയിൽ. അതുപോലെ സംഘടനാ പ്രവർത്തനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ ഭാര്യയാണ്, അതിനകത്തൊരു സംശയമില്ല. അതൊക്കെ വാസ്തവത്തിൽ രാഹുൽ മനസ്സിലാക്കേണ്ടതാ. കാരണം ആശയ്ക്ക് അനിയറ്റ് വല്ലതും ഉണ്ടോ? ഡോക്ടർ ആശയ്ക്ക് അനിയറ്റ് വല്ലതും ഉണ്ടോ? ഡോക്ടർ ആശ അനിയറ്റ് വല്ലതും ഉണ്ടോ? അല്ല, കുറച്ച് നേരമായിട്ട് കുടുംബത്തിലേക്ക് ക്ഷണിക്കാറുണ്ട്. ഒരു ഗോപുനൊക്കെ ഒരു നേതാവ് ആണല്ലേ ഡോക്ടർ ആശ. ആ ശരിയാണ്. ഡോക്ടർ ആശ ഈ ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഈ അന്ധതയ്ക്ക് അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്കൊരു സംഘടന ഉണ്ട് സക്ഷമ, അതിന്റെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റാ. ഞാൻ പറഞ്ഞു വന്നത് സ്റ്റേറ്റ് പ്രസിഡന്റ് വൈഫ് ഓൾ ഇന്ത്യ പ്രസിഡന്റ് രണ്ടാമതാ പറയുന്നത്. ഈ പരിപാടി സുരേന്ദ്രൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മാത്രല്ല, അത് കേൾക്കുമ്പം ഓവലക്ഷേട്ടിന്റെ മുഖത്ത് ഒരു വല്ലാത്ത തെളിച്ചവും. എന്താ സംശയം? ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സുരേന്ദ്രനെ സംബന്ധിച്ചാലും സുരേന്ദ്രനെ സംബന്ധിച്ചില്ലെങ്കിലും ഇത് കേട്ടാത്തൊന്നും ഇദ്ദേഹത്തിന് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഒന്നും ആവണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് തന്നെ ഇരുന്ന് ഞാൻ അങ്ങ് മരിക്കുന്നുള്ള ധാരണ കേട്ടോ. അതെ, സംസ്ഥാനം KPCC ആവാലോ. ഒരു കാര്യമുണ്ട്, ശിവശങ്കറോട് ചോദിക്കണ്ട, ഞാൻ വന്നാൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടും. ആണോ? ആണോ? അങ്ങ്
അങ്ങനെ ഒരു രഹസ്യം. ഈ ഗ്രൂപ്പാ വസീഫും സനോജും പോലെ, ഞാൻ വസീഫും സനോജും പോലെ, നമ്മുടെ എബിനും രാഹുലും പോലെ അങ്ങോട്ട് ആത്മബന്ധം നിങ്ങൾ തമ്മിലുണ്ട്? യാതൊരു ആവശ്യമില്ല. ആണ്? ഓ, അത്ര ക്ലോസ് ആണ്. വളരെ ക്ലോസ്. ചങ്കാണ് പി ആറ്? ചങ്ക തന്നെ ആണ്, ചങ്കിന്റെ ഉള്ളിലാണ്. ചങ്ക അതിലൊന്നും ഒരു യാതൊരു അംശമില്ല. ഞങ്ങൾ പിന്നെ ഏറിപ്പോ എനിക്ക് നോക്കൂ, പ്രേക്ഷകർ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്, നമുക്ക് ബാക്കി പിന്നീട് പറയാം. ജയചന്ദ്രൻ, പക്ഷേ പൊതുവെ എങ്ങനെയാ വീട്ടിൽ, ഇതേപോലെ കർക്കശക്കാരനും കണിശക്കാരനുമാണോ വീട്ടിലും? ഒരിക്കലും വളരെ ചാക്കോമാഷാണോന്ന്? അല്ല, ഒന്ന് ഞാനും ഭാര്യയും ഒരുമിച്ച് തീരുമാനിച്ചെടുത്ത വിവാഹമാണ് ഞങ്ങളുടേത്. ഒരുമിച്ച് വെച്ചാൽ പ്രണയമായിരുന്നു. അങ്ങനെയാണല്ലോ കുടുംബമല്ല നടത്തിയത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് തന്നെയാണല്ലോ. എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴാണോ പഠിച്ചോണ്ടിരിക്കുമ്പോഴാണോ? മതിൽ ചാടിയതായാള് ശരിക്കും? അല്ല, നേരിട്ട് വരാൻ ആർക്കും തടസ്സമില്ലെങ്കിൽ മതിലി ചാടിക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ടമാനം മതിലടന്ന് സുരേന്ദ്രന്റെ കല്യാണം മതിലി അടിച്ചിട്ടാ കെ സുരേന്ദ്രൻ? ഇയാളും അതെ, ഇത് തുടക്കം മുതലേ സുരേന്ദ്രൻ. അല്ല നോക്ക് പി ആർ എങ്ങനെയാ? പി ആർ കടലാ ചാടിയത്. സഭയില്ലാത്തവരെ കുറിച്ച് പറയരുത്. ശരിക്കും പ്രണയമായിരുന്നു? അല്ലെനിക്ക് കെ സുരേന്ദ്രന്റെ പ്രണയമായിരുന്നു അല്ലേ? സാധാരണ രീതിയിലെ നമ്മുടെ ഒരു വി മുരളീധരൻ അല്ലേ? വി മുരളീധരൻ പ്രണയമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ബി ജെ പി കാര് അത്ര പ്രണയ മനസ്സിലല്ല എന്ന് പൊതുവെ ആർക്കൊക്കെയോ ചില തെറ്റിദ്ധാരണയുണ്ട്. അത് തെറ്റാണ്. അല്ല, ബി ജെ പിയെ കുറിച്ച് മൊത്തത്തിലുള്ള തെറ്റിദ്ധാരണയാണ്. പ്രണയസങ്കല്പുള്ള ആൾക്കാരാ അല്ലേ? തീർച്ചയായിട്ടും. മനുഷ്യത്വവും പരസ്പര സ്നേഹവും ഒക്കെ ഉള്ള ആളാണല്ലോ, അപ്പൊ ഇന്നില്ലാതെ പറ്റില്ലല്ലോ. പക്ഷേ ഈ ടി വി ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണോ ഒരു സുഖം കിട്ടുക, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം കിട്ടുമ്പോഴാണോ പഴയ ക്ലാസ് ബോർഡിലെ ചോക്ക് ബോർഡ് ഒക്കെ എഴുതി അല്ലേ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അപ്പോഴാണോ കൂടുതൽ സന്തോഷം കിട്ടുക? ഞാനവിടെ അരുണോട് പറയാനുള്ളത്, ഒരു ചെരുപ്പ് കുത്തിയാകുന്നുവെങ്കിൽ ഏറ്റവും മികച്ച ചെരുപ്പ് കുത്തിയാവണം. കറക്റ്റ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എൻ്റെ ഒരു വിദ്യാർത്ഥി പോലും എന്നെക്കുറിച്ച് ഒരു നെഗറ്റീവ് അഭിപ്രായം പറയില്ല എന്ന് മാത്രമല്ല, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ചുകൊണ്ട് 30 വർഷക്കാലം ഞാൻ എൻ്റെ വിദ്യാലയത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് ഏറ്റവും കൂടുതൽ വോട്ട് മത്സരിച്ചപ്പോൾ എനിക്ക് കിട്ടിയതിൻ്റെ ഒരു പ്രധാന ഘടകം ഞാൻ മത്സരിച്ച സ്കൂൾ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിലായിരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ ആസ്വദിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. നിങ്ങള് ഈ രാഹുലിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ്. അതറിയില്ല നിങ്ങക്ക് ആ കഥയുണ്ടോ? ഇന്ദാ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത്. എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുൽ അല്ല, എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ. ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ജിന്ദാ ജെറോമിനെ ആണല്ലോ. അതെ, രാഹുൽ എന്റെ വാക്കുകൾ സൂക്ഷിച്ച് ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ജിന്ദാ ജെറോമിനെ ആണല്ലോ. എന്ന് വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം. അതിനകത്ത് ഈ ട്രോളിന്റെ വലിയ വിക്ടിം. ട്രോളൊന്നും അല്ല, രാഹുൽ സീരിയസ് ആയിരുന്നു. ശരിക്കും ശരിക്കും എനിക്ക് രാഹുലെ, അതെന്ന് ചിന്തയെടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം? ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത്? ഈ നമ്മൾ ഈ ട്രോള്, ഇപ്പൊ ഈ നമ്മുടെ ഈ ICU ട്രോള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സജീവമാകുന്നതിന് മുമ്പ് കുറെ വർഷമായി. അപ്പം 2016 17 പരസ്യമായി ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടും ഈ വർഷം ഓർമ്മ വെക്കുന്നത് മാത്രം ഓർമ്മിച്ചിരിക്കും. എന്താ കാര്യം? എന്നെ പ്രപ്പോസ് ചെയ്ത എല്ലാവരുടെയും വർഷവും തീയതി എനിക്ക് ഓർമ്മയുണ്ട്. 200 പേജിന്റെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടോ? അരുണേ, അതിനകത്ത് ഈ അപ്പൊ അന്ന് ചിന്തയുടെ വീട്ടിലാരോ ചിന്തയുടെ ഒരു പ്രപ്പോസല് ഏതൊരു കമ്മ്യൂണിറ്റി മാട്രിമോണിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് തൊട്ടു മുമ്പ് ചിന്തയുടെ ഒരു പ്രസംഗം ഇവിടുത്തെയാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ തുറന്നു പറയട്ടെ സംഭവം, അത് ചിന്തയുടെ പറഞ്ഞിരുന്നു. ചിന്ത അറിയാതെ ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞേ ചിന്തയുടെ വീട്ടുകാരോ എന്ന് തന്നെയാ ഞാനും പറഞ്ഞേ. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ വളരെ രസമായിട്ട് അതിനെ ട്രോൾ ചെയ്തതാണ്. പക്ഷെ അന്ന് ഈ
ട്രോളിന്റെ സെൻസ് ഒന്നും ആളുകൾക്ക് അത്ര കണ്ട് അത് ആ ഒരു ലാംഗ്വേജ് അത്ര പരിചിതമായിരുന്നില്ല. അപ്പൊ പിന്നെ വലിയ എന്റെ ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാല് ആ വിഷയത്തിലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ചിന്തയ്ക്ക് ചോദിക്കാനും പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. കാരണം തമാശ രൂപത്തിൽ പ്രപ്പോസ് ചെയ്തപ്പോ പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. രാഹുലിന്റെ അന്നത്തെ 2017 പ്രപ്പോസൽ ഉണ്ടല്ലോ, ഇപ്പോഴും ചിന്ത മനസ്സിൽ വെച്ചേക്കുന്നുണ്ടോ? അല്ല, എനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസൽസും എനിക്ക് ഓർമ്മയുണ്ട്. രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാറുമുണ്ട്. വീട്ടുകാരെ എങ്ങനെ ഇപ്പൊ നിർബന്ധിക്കുന്നുണ്ടോ കല്യാണത്തെ കുറിച്ച്? ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഈ പരിപാടികൾ വെച്ച് നമുക്ക് അങ്ങനെ തീരുമാനിച്ചാലോ? അമ്മയും വന്നിട്ടുണ്ട്. പ്രേക്ഷകർ അറിയട്ടെ, ഇത് നമ്മൾക്ക് എനിക്കൊന്നു ചിന്തയുടെ ഏറ്റവും മികച്ച സുഹൃത്ത് വലയമാണ്. എന്താ തീരുമാനം? പ്രേക്ഷകർക്ക് അറിയണം, ചിന്ത കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? രാഹുലിന് രാഹുലിന്റേതായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട്. ഞാനും വളരെ വ്യത്യസ്തമായ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യയശാസ്ത്രധാരകളും പ്രണയത്തിനൊറ്റ പ്രത്യയശാസ്ത്രേയുള്ളൂ. മാത്രമേ പ്രശ്നമുള്ളൂ, കല്യാണം ഒക്കെ കർണാടക നടത്താം. അരുണേ അല്ല, ഒരു ചാനൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെങ്കിലേ, കേട്ടോ, ഒരു ചാനൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രത്യയശാസ്ത്രപരമായ ഒരു നോ കേൾക്കുന്ന ആദ്യമായിട്ടാണ്. പ്രത്യയശാസ്ത്രപരമായ നോ ആദ്യമായിട്ടാണ് കാര്യത്തിലോ, നമ്മുടെ സജീഷിന്റെ കാര്യത്തിലോ ഒരു ഡസൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയാണ് രണ്ട് പ്രയാസങ്ങളാണ് ഒന്ന് എനിക്ക് ഒരിക്കലും യോജിച്ചു പോവാൻ പറ്റാത്തൊരു രാഷ്ട്രീയ നിലപാടാണ് ഒന്നാമത്തത്. രാഹുൽ രണ്ടാമത്തത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്ന വരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല. നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്ത സമയത്താണ് അരുണിന്റെ ഒരുപാട് കാര്യം ഒരുപാട് പ്രേക്ഷകർ അറിഞ്ഞത്. അരുണിന്റെ കഥ നമ്മൾ കഴിഞ്ഞ തവണ കേട്ടു, അരുണിന്റെ കണ്ണിന് വയ്യാതായത്. ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ണിന്റെ ഒക്കെ ഒരു അവസ്ഥ? കണ്ണ് അതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ഷോ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഡോക്ടർമാർ എന്നെ വിളിച്ചു, മുംബൈയിൽ നിന്നെല്ലാം ഡോക്ടർമാർ വിളിച്ചു, മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാണ്, ഒരു നഷ്ടമല്ല, രണ്ടു മൂന്ന് ചേട്ടൻ മരിച്ചു. അച്ഛൻ മരിച്ചു, ശരി. അമ്മാവനും മരിച്ചു. ആ സമയത്തൊക്കെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു? ഇവര് എല്ലാവരും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് തന്നെ ഓടിയെത്തി നമ്മുടെ സഹ പാനലിസ്റ്റുകൾ. ആണല്ലേ, പിറ്റേ ദിവസം വീട്ടിലെ ഏറ്റവും വിഷമിച്ചിരിക്കുമ്പോൾ വീട് തേടിയെത്തിയ പാനലിസ്റ്റുകളുണ്ട്. ആണോ ഇവിടെ അല്ലേ? കേരളത്തിൽ മാത്രം ഇത് പ്രേക്ഷകരൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. ഇവരൊക്കെ ചാനൽ ചർച്ചയിലിരുന്ന് സംവദിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ദൃഢത കൊണ്ടാണ്. വ്യക്തിപരമായി ഇവരൊക്കെ എത്ര അടുത്ത സുഹൃത്തുക്കൾ. അരുണിന് വിഷമം വരുമ്പോൾ സഹ പാനലിസ്റ്റുകളായിട്ട് ഇവരാണ് ഓടിയെത്തുന്നത് അല്ലേ? അതൊരു വലിയൊരു പ്രധാനപ്പെട്ടെല്ലാം ഈ കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാം സൗജന്യമായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കാം. ആണ് ഡോക്ടർ ആഷ, ദാ വീണ്ടും ഒരു ഓഫർ. വലിയ ഹോസ്പിറ്റലാണ് അമൃത യു ഹോസ്പിറ്റൽ, ഞാൻ ഫുൾ ചെയ്തു തരാം. പക്ഷേ അവസാനം ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോൾവാൾക്കറിന്റെ പുസ്തകം മാത്രം വായിക്കാൻ പറയരുത്. ആഴ്ചയുടെ പ്രശ്നം പരിഹരിക്കുമ്പോൾ എന്തെങ്കിലും നല്ലത് വായിക്കട്ടെ. ജ്യോതി, നമ്മുടെ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചർച്ച കഴിഞ്ഞു, ഇനി നമുക്ക് ഒന്നിലെ കുഞ്ഞു ക്യുക്ക് ഗെയിം, ദെൻ നമ്മളെ ഫുഡ്, ഇതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിനു മുമ്പ് ജ്യോതി, നമ്മുടെ ചർച്ചയുടെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഈ ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചിരിക്കുന്ന സമയത്തേ, നമ്മുടെ ഈ പൊതുവേ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ജ്യോതി ഒരു എന്തെങ്കിലും നമ്പറുകൾ സ്വീകരിക്കണോ? ഞാൻ ഒരു രഹസ്യം പറയാം, ജ്യോതി ചർച്ചയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ജ്യോതി വെൽ സ്റ്റഡീഡാണ്. നമ്മൾ സാധാരണ പുസ്തകമാണല്ലോ പറയുന്നത്. ജ്യോതി ചില ആൾക്കാരെ നേരിട്ട് വിളിച്ച് സോഴ്സിൽ നിന്ന് വിവരം എടുക്കും അല്ലേ ജ്യോതി? ഇതെവിടെ നിന്ന് കിട്ടി ഈ കഴിവ്? ഒരു സാറ ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാം. ഈ ജ്യോതിച്ചേട്ടൻ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുന്നേ ആരെങ്കിലും ഫോൺ വിളിക്കുന്നതിന് ജ്യോതിച്ചേട്ടൻ ഇഷ്ടമല്ല. നമ്മളൊക്കെ വിളിച്ചു കഴിയുമ്പോൾ പ്രിപ്പയറായിട്ട് ഞാൻ വിളിക്കാന്ന് പറയും. പ്രിപ്പയറായി കഴിയുമ്പോൾ ആ പോയിന്റ്സ് നമുക്ക് ഷെയർ ചെയ്യും. ഈ ജ്യോതിച്ചേട്ടൻ ചർച്ചയ്ക്ക് മുന്നേ പങ്കെടുക്കുന്നതിന് മുന്നിലുള്ളൊരു ഒരു സീനുണ്ട്. ചുറ്റും കുറെ ബുക്കും കുറെ പേപ്പറും ഇതിന്റെ നടുക്ക് ജ്യോതിച്ചേട്ടൻ കൊണ്ടിരിക്കുന്ന ഒരു സീനുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭ്രാന്താകുന്ന അത്രയും തയ്യാറെടുപ്പുകൾ. ചർച്ച വരുന്ന സമയത്ത് ആരുടെ മുഖം ആദ്യം മനസ്സിൽ തെളിയുന്നത്, ആങ്കറുടെ ആണോ അതോ ഈ ബി ഗോപാലകൃഷ്ണൻ? ചർച്ചയിൽ ആരോടൊന്ന് ചോദിക്കുമല്ലോ ജ്യോതി, ആ അപ്പുറത്താര എന്ന് ചോദിക്കും. അപ്പോൾ പറയും ബി ഗോപാലകൃഷ്ണൻ, ആ പിന്നെ അപ്പുറത്താര, അത് ആർഷോ അല്ലെങ്കിൽ കെ എസ് അരുൺകുമാർ എന്ന് പറയുമ്പം മെന്റലി എന്തെങ്കിലും പ്രിപ്പയർഡ് ആവുമോ? അങ്ങനെയല്ല, നമുക്കിപ്പം ഒരു എല്ലാ ചാനലിലും അതിൻ്റെതായ ഒരു ബേസ് വ്യൂസ് ഉണ്ട്. ആ ഓഫ് കോഴ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ ആങ്കറിനൊരു റോളുണ്ട്, ആങ്കർ ആരാണെന്ന് നോക്കി വരുന്ന കുറെ വ്യൂസ് ഉണ്ട്. പിന്നെ പാനലിസ്റ്റുകൾ ആരാണെന്ന് നോക്കി വരുന്നവരുണ്ട്. ഇപ്പൊ ചിലരെങ്കിലും കാണും, എന്റെ മുഖം കണ്ട ഇനി അത് കാണാന്ന് വിചാരിക്കുന്നവരും കാണും, അങ്ങനെയുണ്ട്, കാണുന്നവരും കാണാം. പക്ഷെ ജ്യോതി എല്ലാവർക്കും ഇഷ്ടമായിട്ടോ? അപ്പോൾ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ടോപ്പിക്കുണ്ട്, ചാനലുണ്ട്, ആങ്കറുണ്ട്, പാനലിസ്റ്റുണ്ട്, ഇതെല്ലാം ആ ചർച്ചയെ ബാധിക്കുന്ന ഇതാണ്. പക്ഷേ നമ്മുടെ ഒരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ദീപ്തി പലപ്പോഴും പറയും ഞാൻ ആ വിഷയത്തിന് ഞാൻ പോകുന്നില്ല എന്ന് പറയും. കാരണം എനിക്കത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനത് വേണ്ട നോക്കും. മിനിമം ഒരു 2 മണിക്കൂർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് പിന്നെ അത്രയും വേണ്ട. അന്നത്തെ ഡെവലപ്മെൻറ്റ്സ് മാത്രം ഒരു 5-10 മിനിറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുള്ളു. ബാക്കി എല്ലാ കാര്യത്തിലും പ്രിപ്പയർ ചെയ്ത് പോകണം എന്ന വാശിയുള്ള ഒരാളാണ് ഞാൻ. ഈ കൈവിട്ടു പോയ ചർച്ചകൾ വല്ലപ്പോഴും ഉണ്ടായിരുന്നോ ജ്യോതിക്ക്? പല ആൾക്കാർ ഇപ്പോൾ സന്ദീപാര്യമായിട്ടായിരുന്നു അന്നത്തെ ബഹളം അല്ലേ, ഒരു രക്ഷയില്ലാത്ത പ്രകടനമായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയോ? കുറ്റബോധം ആദ്യം ചർച്ചയ്ക്ക് വിളിക്കുന്നത് എസ് പി പ്രതി എന്ന് പറഞ്ഞ മരിച്ചുപോയ ജേർണലിസ്റ്റ്, അയാളെ കമ്പൽ ചെയ്ത് കൊണ്ടുവരുന്നത് ചേട്ടനെ കൊണ്ട് പറ്റും മരണം വരണം ചേട്ടൻ വരണം എന്ന് പറഞ്ഞിട്ട്. പണ്ട് ഞങ്ങളുടെ എസ്പെഷ്യലി കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ ഒക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വളരെ വീക്കായിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ ചർച്ച കഴിഞ്ഞ് വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ അതിന്റെ പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന എന്താ പറയുന്നത് കമന്റ്സ് നോക്കിയാൽ മൊത്തം പൂരത്തെറിയാണ്, തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യമൊക്കെ ഒരാഴ്ച ഒക്കെ ഞാനിത് വായിച്ചു നോക്കിയിട്ട് വലിയ വിഷമം തോന്നുന്നു, ഇതിനൊക്കെ പോകണമായിരുന്നോ എന്നൊക്കെ തോന്നിപ്പോയി. പിന്നീട് ഇത് ഞാനിത് ആസ്വദിച്ചു തുടങ്ങി. ഞാനും എൻ്റെ വൈഫ് കൂട്ടിരുന്ന ഈ തെറി എല്ലാവരും വായിക്കും. വായിച്ചിട്ട് ഏറ്റവും നല്ല തെറി പിന്നീട്, കാരണം നമ്മളോട് പ്രതികരിക്കുന്നില്ലേ രാവിലെ കത്തിയത്, ഒരാളെ കിട്ടിയല്ലോ. അല്ല കവിത വായിക്കാറില്ല. അല്ല കാര്യം പറയട്ടെ, എന്നാൽ നമ്മളെ അത്രയും നമ്മളെ കുറിച്ച് അത്രയും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതിന് കാരണം വെച്ചാൽ നമ്മൾ എത്ര അഗ്രസീവായി സംസാരിച്ചു എന്നുള്ളതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പൊ അത് നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ മടിച്ച് എന്നെ രണ്ട് തെറി പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ കയറിയിരിക്കുന്നത് ശരിയല്ല. മറിച്ച് ഞാൻ പറഞ്ഞതിന്റെ റെസ്പോൺസ് ആണ് കാണുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നേരിട്ട് ഫോൺ, അയ്യോ തെറിവിളി, അത് വിദേശ തെറിയാ, അതാണ് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത. ഇയാൾക്ക് കിട്ടിയത് നാട്ടിലെ തെറിയാ, നമുക്കൊക്കെ വിദേശത്തെറിയാ, തിരിച്ചു വിളിക്കാനും പറ്റില്ല. പിന്നെ ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ ഈ അറിയാതെ നമ്മുടെ ഭാര്യ വന്ന് ഫോട്ടോ എടുക്കും, ഇപ്പൊ തെറി ഭാര്യക്കും കേട്ടോ. മോളൊരു ദിവസം ഫോൺ എടുത്ത്, അത് ഈ ഫോൺ എടുത്ത പാടന്നെ ഇതല്ലേ പറയല്ലേ, ഇതിൽ വേറെ ഹലോന്നോ ആരാണെന്നോ ഒന്നും ചോദ്യമല്ല, ഫസ്റ്റ് തന്നെ അങ്ങ് തുടങ്ങുക ചെയ്യാം. മോള് ഓടി വന്നിട്ട് ഉപ്പ പുള്ളി തെറി വിളിക്കുന്നത് ഇതാരാ ഫോണെന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ തന്ന് മനസ്സൊരു ശരിക്കും വിഷമമാവോ? അല്ല അത് സ്വാഭാവികം, നേരിട്ട് തെറി കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു മിനിറ്റ് എന്തിനാ ഇത് പറയുന്നത്, പലപ്പോഴും ഒരു കാര്യം ഇല്ലാതെ പറയാം. എല്ലാ പാർട്ടിക്കാരുടെ ഇടയിലുണ്ട് കേട്ടോ അത്. പക്ഷെ പ്രശ്നം എന്താ പറയുക, ഇതൊന്നും പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ടോ അവരുടെ അനുവാദമോ ഇല്ല എന്നുള്ളതാണ്. വല്ലാത്ത ലഹരിയായ മനുഷ്യർ കാണുന്ന ആളുകളോട് പറയാനുള്ളത് ഇതൊരു വൈകൃതമാണ്, ഇതൊരു വൈകൃതമാണ്. ഈ പിന്നെ ഇപ്പം നിങ്ങൾ പറയാനുള്ളത് മാന്യമായി വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളത് കേൾക്കാം. അപ്പൊ നമുക്കത് കേൾക്കാം, നമുക്ക് മറുപടി പറയണ്ടാവും. ഈ തെറി പറയുക എന്ന് പറയുന്നതേ, നമ്മളിപ്പം ഈ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഉത്സവ പറമ്പിൽ തെറി പറയുന്നവന്റെ ഈ വേറൊരു ഐറ്റം ഇല്ലാത്തവനാ, ശ്രദ്ധ ആകർഷിക്കാൻ വേറെ ഒരു ഐറ്റം ഇല്ലാത്തവനാണ് ഈ ഉത്സവ പറമ്പിൽ പോയിട്ട് തെറി പറയുന്നത്. ആ പണിയാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് രാഷ്ട്രീയം പറയാൻ അറിയുന്നുണ്ടാവില്ല, ഇവർക്ക് മാന്യമായി സംവദിക്കാൻ അറിയുന്നുണ്ടാവില്ല. ഇപ്പം ഞങ്ങളെല്ലാം ചർച്ചയ്ക്ക് ഇരിക്കുമ്പം ഞങ്ങൾ ഞങ്ങളുടെ പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തെറി വിളിക്കല്ലോ ചെയ്യാം. പോയിന്റ് പറയണം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചില ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളൊന്ന് കണ്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഓണസന്ധ്യയുണ്ട്, ഓണസന്ധ്യ ഉണ്ടിട്ട് വരേണ്ട സമയമാവുന്നു. ഇപ്പോൾ ഏകദേശം ഓണസന്ധ്യയുടെ സമയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്നറിയാം. അതിനു മുമ്പ് നമുക്ക് ചില ചിത്രങ്ങളൊന്ന് കാണാം. ഇതിൽ വരാൻ പോകുന്ന ആളുകളെ തിരിച്ചറിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അവർ പറയരുത്. ഓക്കെ, സൂക്ഷിച്ചു നോക്കൂ. അല്ലല്ല, ഞാനല്ല, ഇത്രയും തെറ്റി. ഔട്ട്, ജ്യോതികുമാർ ഔട്ട്. കിട്ടിയില്ല ആർക്കും. ഒന്ന് നോക്കൂ, സൂക്ഷിച്ച് മുഖത്തേക്ക്. ആളുകൾ അങ്ങോട്ടല്ല നോക്കുന്നത്, പരസ്പരം നോക്കും. മുഖത്ത് ഭാവമാറ്റം, അതാരാണ് കുട്ടിക്കാലത്ത് ഈ മുഖം? ആ കണ്ണു നോക്കൂ, കണ്ണു നോക്കൂ. ഒരു കുറുക്കന്റെ ബുദ്ധിയും ആണോ? ആരാ പറഞ്ഞേ? ആരാ ആദ്യം പറഞ്ഞേ? ആരാ നിങ്ങൾ ആരാ ആദ്യം പറഞ്ഞേ? ഓ വെരി ഗുഡ്, നന്നതർത്താ ജ്യോതികുമാർ ചാമക്കാല. കണ്ണു നോക്കി അറിഞ്ഞൂടെ അതിനകത്ത്? അത് വളരെ സിമ്പിൾ ആണ്. എന്താ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. അതിനകത്ത് ശിവശങ്കരൻ ചേട്ടനല്ല, ഗോപാലകൃഷ്ണനല്ല, മാഷല്ല, പിന്നെ സൂപ്പർ കേസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ ജീവിച്ചിരുന്ന രണ്ടുപേരെ ഇപ്പൊ മൂന്നുപേരെ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളൂ. എന്നിട്ടും അത് തിരിച്ചറിയാൻ ഒരു ഡിവൈഎഫ്ഐക്കാർ വേണ്ടി വന്നു, തിരിച്ചറിഞ്ഞില്ല. അതെ കേട്ടോ, ഗോപാലകൃഷ്ണൻ അരുണിനെ തിരിച്ചറിഞ്ഞു. അരുൺ ഏത് കാലത്തിലുള്ള ചിത്രമാണ്? 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ. വലിയ മാറ്റമൊന്നുമില്ല അല്ലേ? അടുത്ത ചിത്രത്തിലേക്ക്. സരോജ്, സരോജ, സരോജ് ആണോ ഇത്? ആ പോയി പോയി, ഔട്ട് ഔട്ട് ഔട്ട്, ടീപ് ഔട്ട്. അബിൻ വർക്കി
എങ്ങനെയാ പിന്നെ തിരിച്ചറിഞ്ഞത്? ഗേറ്റോ? അതെന്താ ഗേറ്റും അബിൻ വർക്കിയും തമ്മിൽ ഒരു ബന്ധം? ഗേറ്റും അബിൻ വർക്കിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം? അടുത്ത ചിത്രം ഒരു സുന്ദരൻ അതോ സുന്ദരി? സുന്ദരൻ. ഇതെങ്ങനെ മനസ്സിലായി രാഹുൽ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം. ദീപ്തിയുടെ ഒരു ഇരിപ്പ്. ഇതേത് പ്രായം? രണ്ടു വയസ്സുള്ളപ്പോഴെന്താ ദീപ്തിയുടെ മുഖത്തിൽ അതേ ചായ അല്ലേ? രണ്ടു വയസ്സ്. ദീപ്തിയുടെ കുടുംബം എവിടെയായിരുന്നു? ഞാൻ എറണാകുളത്ത് തന്നെയാണ്. അമ്മയും തിരുവല്ല. തിരുവല്ലയിൽ എടുത്ത ചിത്രമാണോ ഇത്? ഇതിൽ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അത് ആരാണ്? അങ്ങനെയൊക്കെ പറഞ്ഞ പാടാ. ഇതിൽ ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആരാണ്? ആരാണ്? ചിന്ത. നടുവിൽ ബ്ലാക്ക്. അല്ല, തെറ്റി. ചിന്തയാണോ? ചിന്ത. അത് ചിന്തയുടെ ഗ്രൂപ്പ് ഫാമിലി ആണോ ഇത്? അല്ലല്ലോ. അപ്പൊ തെറ്റി. ഔട്ട്. ഗോപാലകൃഷ്ണൻ ഔട്ട്. അവിടുത്തെ രണ്ടാമത്തെ നിൽക്കുന്ന വസീഫ് ആണോ? അവിടുത്തെ രണ്ടാമത്തെ നിൽക്കുന്ന വസീഫ് ആണോ? ആണോ? അല്ലല്ല, ആദ്യത്തെ രണ്ടാമത് ആണല്ലേ? രണ്ടാമത് നിൽക്കുന്ന വസീഫ് ആണ്. കിടു. ആ വസീഫ് നെഞ്ചത്തിൽ ഉടുപ്പൊക്കെ അല്ലേ? ഏത് പ്രായത്തിലുള്ളതായത് വസീഫ്? ഇത് നമ്മള് അംഗൻവാടി കാലം. അംഗൻവാടി കാലം അല്ലേ? അന്നത്തെ വസീഫ് അതേപോലെ ഒരു ഓണത്തിന് ഇതാരാണ് നോക്കൂ, ഒരു പ്രത്യേക സിനിമാ സ്റ്റൈലിൽ. അഷ്റഫലിയാണോ? അഷ്റഫലി അല്ല. അബൌട്ട് നവാസ്. എങ്ങനെ മനസ്സിലായി? അതോടെ നോട്ടൊക്കെ ഉണ്ടാവും. നവാസിന്റെ നോട്ടൊക്കെ അറിഞ്ഞൂടെ എന്നാണ് ചോദ്യം. ആ നോട്ടത്തിന് എന്തോ കുഴപ്പമുണ്ടല്ലോ നവാസ്? കുഴപ്പമുണ്ടോ? ഇല്ല, സുന്ദരമായൊരു നോട്ടമാണ്. അന്നേ ഒരു സ്റ്റൈലാണല്ലോ. നോക്കി, ഒരു വലിയ ഉടുപ്പൊക്കെ ഇട്ട്. ഇതേ പ്രായം? വീട്ടിലാണോ? സ്വന്തം വീട്ടിലാണോ? മോഹൻലാലാണോ ഏറ്റവും ഇഷ്ടം? മോഹൻലാലൊക്കെ സിനിമ എന്നുള്ളതാണ് ഇഷ്ടം. നടൻ അപ്രസക്തമാണ്. ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ ജയേന്ദ്ര മാഷാണ്. അല്ല. ഔട്ട്. ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ നമ്മുടെ പാനലിൽ ഒരാളുണ്ട്. ആരാണെന്ന് പറയാം? അല്ലല്ല, ഗോപാലകൃഷ്ണൻ അല്ല. പോയി. ഔട്ടായി. വസീഫ് ഔട്ടായി. ചാൻസ്. ആദ്യത്തെ സനോജാണ്. സനോജാണ് അല്ലേ? സനോജ്, കൺഗ്രാറ്റുലേഷൻസ് സനോജ്. എങ്ങനെ പറഞ്ഞില്ലേ? ഏതാ ഇതിനകത്ത് സനോജ്? ഒന്നാമത് ഫസ്റ്റ് നിൽക്കുന്ന അല്ലേ? പ്രിയപ്പെട്ടവരെ, ശരീരഭാഷ കൊണ്ടും രാഷ്ട്രീയ ശൈലി കൊണ്ടും അവർ വിഷയത്തിൽ ഇടപെടുന്ന രീതി കൊണ്ടുമൊക്കെ ഓരോരുത്തർക്കും ഒരുവേ സ്വതസിദ്ധമായ ശൈലിയുണ്ട്. ആ ശൈലി പിന്നീട് ജനങ്ങൾക്കും വളരെ പ്രിയപ്പെട്ട ശൈലിയായി മാറിയിട്ടുണ്ട്. ആ ശൈലിയിലൂടെ അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? പേര് പറയാതെ പൊളിറ്റിക്കൽ ഡംഷറാഡ്സ് യുവതാരങ്ങൾ അവതരിപ്പിക്കുന്നു. ടീം എ, ടീം ബി. ആദ്യം ടീം എ, ചിന്താ ജെറോം. ചിന്താ ജെറോം. ഒരു നേതാവിൻ്റെ ഇമേജ് ഞാൻ ചിന്താ ജെറോമിനെ കാണിക്കും. അതിവരെ ഞാൻ കാണിക്കില്ല. ചിന്താ ജെറോം ഈ ടീമിന് വേണ്ടി അത് അവതരിപ്പിച്ച് കാണിക്കണം. പേരൊരു കാരണവശാലും പറയാൻ പാടില്ല, ചുണ്ടനക്കാൻ പാടില്ല, എഴുതി കാണിക്കാൻ പാടില്ല. റൈറ്റ് ചിന്താ? സോ ഗെയിം സ്റ്റാർട്സ് നൗ. പറയരുത്, മിണ്ടരുത്, പറയരുത്, മിണ്ടരുത്. ഇതാണ് താരം. ഇത് എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൂടി ആലോചിക്കാം. രഹസ്യമായി കൂടി ആലോചിക്കണം, പറഞ്ഞു കൊടുക്കരുത്. നോ മൈക്ക് പ്ലീസ്. ആ വളയ്ക്ക് വയ്ക്കാം. മനസ്സിലായല്ലോ, കണ്ടല്ലോ.
ചിന്തയ്ക്ക് ജ്യോതികുമാർ ഒരു സ്ട്രാറ്റജി ഉപദേശിച്ചു. റെഡി സെറ്റ് ടൈം സ്റ്റാർട്സ് നൗ. 2 മിനിറ്റ്സ് ആണ് മാക്സിമം. ജീവിച്ചിരിക്കുന്ന ആളാണോ? ജീവിച്ചിരിക്കുന്നുണ്ടോ? ഓഡി മാൻഡർസൺ കാണിക്കേ. പേര് ഒറ്റ പാട്ടാണോ രണ്ട് പാട്ടാണോ? അല്ലെങ്കിൽ കാണിക്കാൻ പറ്റില്ല. ഒരു പാട്ടാ. കോൺഗ്രസ് ആണോ? സി പി എമ്മിന്റെ ഘടകകക്ഷിയാണ്. ബി ജെ പി ആണോ? ബി ജെ പി ആണോ ഘടകകക്ഷി? ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്ക് മുമ്പ് ഈ ചാനലുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു നേതാവാണ് അല്ലേ? ക്യാമറയിലുണ്ട്, ക്യാമറമാനായിരുന്നു. വീരേന്ദ്രകുമാർ. വീരേന്ദ്രകുമാർ. 5 ജെയിംസ് കുമാർ. 4 മീഡിയയുമായിട്ട് ബന്ധമുണ്ട്. 3 ജീവിച്ചിരിപ്പുണ്ട്. 2 ജീവിച്ചിരിപ്പുണ്ട്. 1 ബന്ധമുള്ള എം എൽ എ ആണ്. സോ ക്ലിയർ. സോ ടീം 1-ന്റെ ഇത് പോയി. അപ്പൊ നമ്മൾ അടുത്ത ആളെ നോക്കാം. റൈറ്റ്. So you got 1 point. Right? So, we are moving to next. Vasif Sagar. Oh, come on. Simple, isn't it? Get up on. Okay. 1 minute of time. One minute. Hey! Police sir, no. രാഷ്ട്രീയക്കാരനല്ലേ? എ ഡി ജി പി കറക്റ്റ് ആണ് കേട്ടോ. എ ഡി ജി പി എം ആർ അജിത് കുമാർ. ഓ കിടു. ഓക്കെ. ഓക്കെ. രാഹുൽ. രണ്ടുപേര് കോൺഗ്രസ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ. ഗുഡ്, എക്സലന്റ്. ലാസ്റ്റ് 1. ഇതോടുകൂടി നമ്മുടെ ഓണസദ്യയിലേക്ക് നമ്മൾ കടക്കും. ജ്യോതികുമാർ, പ്ലീസ്. ജ്യോതികുമാർ ചമക്കല. യെസ്, 30 സെക്കൻഡ്സ് ഉള്ളിൽ പറയണം. അത്ര സിമ്പിളാ. സൂപ്പർ. നോക്കൂ, ഇത് ഇതിലാണ് നമ്മുടെ നിരീക്ഷണം ഉള്ളത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ എത്ര സൂക്ഷ്മമായിട്ടാണ് അവർ നിരീക്ഷിച്ചത് എന്ന് നോക്കൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ സമൃദ്ധമായ ഓണസദ്യയിലേക്കാണ് ഇനി നമ്മൾ നീങ്ങാൻ പോകുന്നത്. ഈ ഓണക്കാഴ്ച കേരളം മറ്റുള്ളവർക്കായി കാഴ്ചവെക്കുന്ന ഒരു സമ്മാനം കൂടിയാണ്. ഇങ്ങനെ ആവണം. നിങ്ങളുടെ വീട്ടിലെ അതിഥികളാണിവർ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ചിലപ്പോഴെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിലും അവരുടെ സാമീപ്യം കൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയമായി കിട്ടുന്ന ബോധവും രാഷ്ട്രീയമായ നിലപാടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഓണസദ്യയിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഉഷാറാക്കാം.
പ്രേക്ഷകരെ, ഇവരിവിടെ തുറന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊതുസമൂഹ മധ്യത്തിൽ നാളത്തെ ട്രോളിനുള്ള വിഷയങ്ങളാകരുത്. അവർ മനസ്സ് തുറന്ന് നമ്മളോടൊപ്പം കുറച്ചുനേരം ചെലവിട്ടതാണ്. രാഷ്ട്രീയ വിഷയങ്ങൾ മാറ്റിവെച്ച് അവർ അവരുടെ സൗഹൃദം പങ്കിട്ടെടുത്ത കാഴ്ചയാണ്. കേരളത്തിൽ മാത്രമേ ഇത്തരമൊരു കാഴ്ച നമുക്ക് കാണാനാകൂ. പരസ്പരം ആശയങ്ങൾ കൊണ്ട് പോരടിക്കുന്നവർ, വാദങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടുന്നവർ ഈ ഓണക്കാലത്ത് ഒരുമിച്ച് നിന്ന് കൊച്ചുവർത്തമാനങ്ങൾ പറഞ്ഞതിൻ്റെ രസകരമായ മുഹൂർത്തങ്ങളാണ് ഇവിടെ അവസാനിക്കുന്നത്. വീണ്ടും എത്തും ഇവർ നമ്മളുടെ അന്ത്യചർച്ചകളെ ഉഷാറാക്കിക്കൊണ്ട്. വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം, തിരുവോണ ദിനാശംസകൾ.